ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ആണ്ടുവട്ടത്തിലെ 25-ാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച, ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ 12 പേരെ വിളിച്ച് ഈശോ അധികാരപ്പെടുത്തി സുവിശേഷ പേരയ്ക്ക് വേണ്ടി അയക്കുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത്. ഈ ഭാഗത്ത് ഇത്തവണ തുടങ്ങുമ്പോൾ 9-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ വായിക്കുന്നതിനാണ് ഈശോ 12 പേരെ വിളിച്ച് സകല പിശാചുക്കളുടെ മേലും അവർക്ക് അധികാരവും ശക്തിയും നൽകി. സകല പിശാചുക്കളുടെ മേലും നമ്മൾ ഓർക്കേണ്ടത് പിശാജ് ഒരു ടൈപ്പേ ഉള്ളൂ എന്ന് ചിന്തിക്കരുത്. പിശാജിനും ഈ നവവൃന്ദം മാലാകന്മാർ, ക്രോവേന്മാർ, സ്നാപ്യന്മാർ, അധികാരികൾ, ബലവത്തുകൾ, ശാക്തികന്മാർ, അങ്ങനെ നമ്മൾ പല സിംഹാസനസ്ഥർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ 9 വൃന്ദങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. മുഖ്യദൂതന്മാർ, കാവൽ മാലാകന്മാർ എന്നൊക്കെ പറയുന്ന പോലെ ഈ ഇതുപോലെ പിശാചുക്കളിലും ഉണ്ട്. ഇങ്ങനെ ലൂസിഫർ, ബേൽസബൂൾ, ബേൽഫഗോർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പല ടൈപ്പ്. നമ്മളതിനെക്കുറിച്ചൊരു വീഡിയോ മുമ്പ് പങ്കുവച്ചിട്ടുള്ളതാണ്, പല ടൈപ്പ് പിശാചുക്കളെ കുറിച്ച്. നമ്മൾ അതിലേക്ക് വിശദീകരിച്ച് പോകുന്നില്ല. പക്ഷെ ഇവിടെ പല രീതിയിലുള്ള പിശാചിൻ്റെ ഇടപെടലുകൾ എന്ന് നമുക്കിതിനെ വായിക്കാൻ സാധിക്കും. സകല പിശാചുക്കളുടെ മേലും. എന്നിട്ട് ഈശോ പിന്നെ പറയുന്ന വരിയിൽ ഈശോ ഇങ്ങനെ ചില കാര്യങ്ങൾ എടുക്കരുത് എന്നവരോട് പറയുന്നുണ്ട്. ഒരു 5 കാര്യങ്ങൾ വ്യക്തമായിട്ട് ഈശോ അരുതെന്ന് പറയുകയാണ്. എടുക്കരുത്, നിങ്ങൾ സുവിശേഷമായിട്ട് പോകുമ്പോൾ ഈ 5 കാര്യങ്ങൾ എടുക്കണ്ട എന്ന് ഈശോ നിർദ്ദേശം കൊടുക്കുക. സത്യത്തിൽ ഈ 5 കാര്യങ്ങൾ എടുക്കരുതെന്ന് പറയുമ്പോൾ 5 പിശാചിൻ്റെ ഇടപെടലുകളെ അധികാരത്തോടും ശക്തിയോടും കൂടി എതിർക്കുന്നതിനെ കുറിച്ച് തന്നെ ഈശോ സംസാരിക്കുന്നത്. എന്തൊക്കെയാണ് 5 സാധനങ്ങൾ? 1 വടി, 2 സഞ്ചി, 3 അപ്പം, 4 പണം, 5-ാമത്തേത് 2 ഉടുപ്പ് എടുക്കരുത്. 2 ഉടുപ്പ് എടുക്കരുത്, ഒരു ഉടുപ്പിൽ ഇട്ടുകൊണ്ട് പോവുക. ഇങ്ങനെ 5 കാര്യങ്ങളാണ് പറയുന്നത്. ഈ സാത്താൻ നമ്മളെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള, നമ്മളെ കീഴ്പ്പെടുത്താൻ സാധ്യതയുള്ള ഒരു 5 കാര്യങ്ങൾ നമുക്ക് ഇതിനോട് കണക്ട് ചെയ്ത് ചിന്തിക്കാൻ സാധിക്കും. 1, വടി. ഭയം ഉള്ളവനാണ് ഈ വടിയെടുക്കുന്നത്. വടിയെടുക്കുന്നത് ഭയമുള്ളവനാണ്. അപ്പോൾ വടിയെടുക്കണ്ട എന്ന് പറയുമ്പോൾ ഭയത്തിൻ്റെ പിശാചിനെ ഒഴിവാക്കുക. അടിസ്ഥാനപരമായിട്ട് ക്രിസ്തു ശിഷ്യൻ ഉണ്ടായിരിക്കേണ്ടത് ധൈര്യമാണ്. അപ്പം വടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയത്തിൻ്റെ പിശാചിനെ ഒഴിവാക്കുക, അതിന് മേലും അധികാരം ഉണ്ടായിരിക്കുക. നമ്മൾ പലതിനെയും ഭയക്കുന്നുണ്ട്, പല കാര്യങ്ങളെ, പല വ്യക്തികളെ, പല സാഹചര്യങ്ങളെ, പല രോഗങ്ങളെ, പലതിനെയും ഭയക്കുന്നുണ്ട്. അപ്പം പലതിനെയും ഭയക്കരുത് എന്ന് പറയുന്നൊരു ഓർമ്മപ്പെടുത്തില്ല. ആ ഭയത്തിൻ്റെ പിശാജ് അല്ലെങ്കിൽ പിശാജ് ഭയത്തിൻ്റെ ഇടപെടൽ നടത്തുന്നതിനെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അതിന് മേലൊരു ശക്തി പുലർത്തുക എന്നുള്ളതാണ് 1-ാമത്തെ കാര്യം. 2-ാമത്തത് സഞ്ചിയാണ്. സഞ്ചി യഥാർത്ഥത്തിൽ ആകുലതയുടെ ഒരു അടയാളമായിട്ട് നമുക്ക് എടുക്കാം. 1-ാമത്തത് ഭയം, ഒന്നിനെയൊക്കെ പേടിക്കുന്നു എന്നുള്ളതാണ്. 2-ാമത്തത് ഒരു ആകുലതയാണ്, ഒരു ആശങ്ക. ഇത് നമുക്കൊരു ആശങ്കയൊക്കെ ഉള്ളപ്പോഴും നമ്മൾ ഈ സഞ്ചിയൊക്കെ കൂടെ, അതായത് നമ്മളിങ്ങനെ ഈ യാത്രയ്ക്ക് പോകുമ്പോഴത്തേക്ക് ഇത് വേണ്ടി വരുമോ, അത് വേണ്ടി വരുമോ, ഇതെടുത്തേക്കാം, അതെടുത്തേക്കാം, അങ്ങനെ പലതും എടുത്തു കൂട്ടുന്നതിൻ്റെയൊക്കെ പേരിൽ ഈ ആശങ്ക ജീവിതത്തിൽ ഈ ജീവിതമാകുന്ന യാത്രയിലുള്ള ഇതൊക്കെ നമ്മൾ കൂടെ കരുതണം എന്ന് നമ്മൾ ചിന്തിപ്പിക്കുന്ന ആശങ്കകളാണ്. ആശങ്കകളുടെ പിശാചിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ആ സഞ്ചി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. 3-ാമത്തത് അപ്പം. അപ്പം എന്നത് അടിസ്ഥാനപരമായ ഒരു ആവശ്യം അല്ലെങ്കിൽ വിശപ്പ് എന്നൊക്കെ പറയുന്നതിന് അപ്പുറം നമ്മൾ ഒഴിവാക്കേണ്ട ശരീരത്തിൻ്റെ ആർത്തികളെ, ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ നമുക്ക് ഇവിടെ കൂട്ടി വായിക്കാം. ശരീരത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ചെന്ന് ചേരാൻ സാധ്യതയുള്ള അശുദ്ധിയുടേതായിട്ടുള്ള അങ്ങനെയുള്ള എല്ലാ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഭാവങ്ങളെല്ലാം ഒഴിവാക്കാനായിട്ട് ഉള്ളൊരു സൂചനയായിട്ട് നമുക്ക് ഈ അപ്പം എടുക്കരുത് എന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. വടിയെടുക്കരുത്, ഭയം വേണ്ട, സഞ്ചി എടുക്കരുത്, ആകൃതിയുടെ പിശാചിന് മേലൊരു അധികാരം ഉണ്ടായിരിക്കട്ടെ. അപ്പം എടുക്കരുത്, അതായത് നീ ശരീരത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള പാവങ്ങൾ ഏർപ്പെടാൻ നിന്നെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന സാത്താൻ ഒഴിവാക്കുക. 4-ാമത്തത് പണം എടുക്കരുത്. അത് വളരെ ഡയറക്റ്റായിട്ട് ഈശോ പറയുക, പണത്തോടൊരാർത്ഥ്യം. പണമാണ് ഒരു പ്രധാനപ്പെട്ട പിശാചിൻ്റെ വഴി എന്ന് പറയുന്നത്. പണം ആണ് നിങ്ങളെ ഭ്രമിപ്പിക്കാൻ പോകുന്ന പിശാചിൻ്റെ പ്രധാന പ്രലോഭനങ്ങളിലൊന്ന്. അപ്പം പണം ഒഴിവാക്കുക, പണം വേണ്ട, പണം എടുക്കരുത്. ആ സാത്താൻ മേൽ, പണത്തിൻ്റെ സാത്താൻ മേൽ ഒരു അധികാരം പുലർത്തുക. അങ്ങനെ 4-ാമത്തത്. 5-ാമത്തത് രണ്ടുടുപ്പ് പാടില്ല. നമ്മളിങ്ങനെ ചിന്തിക്കാണ്ട് സാധിക്കും, സാധാരണ മനുഷ്യരൊക്കെ ഒറ്റുടുപ്പിട്ടാണ് പോകുന്നത്. എന്നാൽ രണ്ടുടുപ്പെന്ന് പറയുന്നത് ഒരു അധികാരിയുടെയൊക്കെ അടയാളമാണ്. കുറച്ചുകൂടി ചുമതലപ്പെട്ട ഒരാൾ, ഒരു ഓവർ കോട്ട് എന്നൊക്കെ പറയുന്ന നമ്മുടെ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യത്തെ പോലെ തന്നെ നമുക്ക് വായിക്കാണ്ട് സാധിക്കും. ഒരു ഇത്തിരി അധികാരത്തോടുകൂടി ഇടപെടുന്നൊരു രീതിയാണ് ഈ രണ്ടാമത്തെ വസ്ത്രം എന്നൊക്കെ പറയുന്നത്.
ഒരു ഓവർകോട്ട് എന്നൊക്കെ പറയുന്നത്. ഈ രണ്ടാമത് ഉടുപ്പ് വേണ്ട, നിശ പറയുക, അധികാരം വേണ്ട. അപ്പോൾ വടിയെടുക്കരുതെന്ന് പറയുമ്പോൾ ഭയം വേണ്ടാതെ, അല്ലെങ്കിൽ ഭയത്തിൻ്റെ പിശാചിന് മേലെ അധികാരം ഉണ്ടായിരിക്കുക. സഞ്ചി എടുക്കരുതെന്ന് പറയുമ്പോൾ ആശങ്കകളുടെ പിശാചിന് മേലെ അധികാരം ഉണ്ടായിരിക്കുക. അപ്പോൾ എടുക്കരുതെന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നിന്നോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പിശാചിന് മേലെ അധികാരം ഉണ്ടായിരിക്കുക. പണം എടുക്കരുതെന്ന് പറയുമ്പോൾ വളരെ ഡയറക്റ്റായിട്ട് സമ്പത്തിന് മേൽ, പണത്തിന് മേൽ നീ പുലർത്തുന്ന വലിയ ആഗ്രഹങ്ങളെയും വലിയ പ്രതിബദ്ധതയും അതിൻ്റെ പിശാചിനെ നീ ഒഴിവാക്കുക. അഞ്ചാമത്തത് രണ്ടുടുപ്പ് എടുക്കേണ്ട, അധികാരമൊന്നും വേണ്ട, അധികാരത്തിൻ്റെ പിശാചിനെ ഒഴിവാക്കുക. അങ്ങനെ ഭയത്തിൻ്റെ, ആകുലതയുടെ, ആസക്തിയുടെ, ആർത്തിയുടെ, അധികാരത്തിൻ്റെ പിശാചികളെ ഒഴിവാക്കിക്കൊണ്ട് നീ മുമ്പോട്ട് പോവുക എന്ന് തന്നെയാണ് ഈശോ ഉദ്ദേശിക്കുന്നത്. ഈശോ പറയുകയാണ്, സകല പിശാചികളുടെ മേൽ നിങ്ങൾക്ക് ഞാൻ അധികാരവും ശക്തിയും നൽകുന്നു. സകല പിശാചികൾ, ഈ അഞ്ച് തരം പിശാചികളുടെ മേലും അധികാരവും ശക്തിയും ഈശോ തന്നിട്ടുണ്ട്. അത് നമ്മളെങ്ങനെ പ്രയോഗിക്കുന്നുള്ളതാണ് ഈശോ നോക്കിയിരിക്കുന്നത്. നമുക്ക് ആ അധികാരത്തോടും ശക്തിയോടും കൂടി ഈ വക അഞ്ച് കാര്യങ്ങളെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ജീവിച്ച് മുന്നോട്ടായിട്ട് നമുക്ക് സാധിക്കണം. അവസാനം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, നിങ്ങളെ സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക, ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങളുടെ കാലിപ്പെട്ടിരിക്കുന്ന പൊടി പോലും തട്ടിക്കളയുക. അതായത് സുവിശേഷത്തെ വളരെ ഡയറക്റ്റായിട്ട് നിരാകരിക്കുന്ന ഒരു ഗ്രൂപ്പിൽ നിന്ന് നീ ഇറങ്ങിപ്പോകണം, അതിനെയും ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഈ അഞ്ച് കാര്യങ്ങൾ മാത്രം ഉപേക്ഷിച്ചാൽ പോരാ, അതൊരു സാത്താനാണ്. നിൻ്റെ വിശ്വാസത്തിൻ്റെയും നിൻ്റെ ധാർമ്മികതയ്ക്കും വിരുദ്ധമായി നിൽക്കുന്ന എവിടേക്കെങ്കിലും നീ കയറി ചെന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് നീ തിരിച്ചറിയുമ്പം അതിനെക്കൂടി ഉപേക്ഷിച്ചിറങ്ങി പോവുക. അത് സാത്താനാണെന്ന് നിനക്ക് ബോധ്യം ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ ആറ് തരം സാത്താൻ്റെ ഇടപെടലുകൾക്ക് മേൽ ശക്തിയും അധികാരം നൽകിക്കൊണ്ടാണ് ക്രിസ്തു ഈശനെ ക്രിസ്തു രൂപപ്പെടുത്തുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ആറ് തരം ഒഴിവാക്കലുകളും നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് നല്ലൊരു ക്രിസ്തു ഈശനെ മാറാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.